എല്ലാവർക്കും മെക്കാനിക്കൽ സ്റ്റുഡന്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്നുള്ള ഒരു ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണത്. അപ്പോൾ എന്താണ് റിക്രൂട്ട്മെന്റ് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ് എന്താണ്? സെർച്ചിങ് ദ റിക്വയേർഡ് ക്വാളിഫൈഡ് പേഴ്സൺ. സെർച്ച് ചെയ്യുക, searching the required qualified person and stimulates them to apply for jobs in the organization and stimulates cheyga nu paranja encourage cheyga stimulates them to apply for jobs in the organization or establishment. idana recruitment de valare simple aayittulla meaning annalada. okay, ivu endana ee adinathalla namukku oru definition padichu vekka. definition എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കാം. എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ, അദ്ദേഹം പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് them to apply for jobs in the organization. ഇതാണ് എന്ത് റിക്രൂട്ട്മെൻറ്റിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഡെഫനേഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് ചെയ്യുക. എന്താണ് സെർച്ച് ചെയ്യുന്നത്? റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണെ സെർച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരെ എന്താണ് ജോലി ചെയ്യാൻ വേണ്ടി, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എന്ത് എൻകറേജ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റിനകത്ത് നിന്നാണ് ഒരുപാട് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്ലാനിങ് നടത്തുന്നു. റിക്രൂട്ട്മെൻറ്റ് ബന്ധപ്പെട്ടുള്ളൊരു പ്ലാനിങ് ചെയ്യുന്നു. പിന്നീട് എന്താണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ബേസിനകത്ത് എന്താണ് ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്യുന്നു, അല്ലേ? ഓർഗനൈസേഷൻ എന്നാണ് സെർച്ച് ചെയ്യുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? സ്ക്രീനിങ് എന്നുള്ളൊരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ് സ്ക്രീനിങ് എന്നുള്ളത്? സ്ക്രീനിങ് എന്നുള്ളത്, ആ സ്ക്രീനിങ്ങിന് ശേഷം എന്താണ് ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഒരു പ്രോസസ്സ് എന്നുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു. പിന്നീട് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ്, പിന്നീട് സെർച്ചിങ്, പ്ലാൻ ചെയ്ത ശേഷം നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഈ സെർച്ചിങ് എന്നുള്ള പ്രോസസ് ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ്? വെൻ ദ പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി ഈസ് ഡിറ്റർമൈൻഡ്, അതിനുശേഷമാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. പിന്നീട് സ്ക്രീനിങ് ചെയ്യുന്നു. പിന്നീട് ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് എന്നുള്ളത്. ഇത്രയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള പ്രോസസ്സിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി റിക്രൂട്ട്മെൻറ്റിനകത്തുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷനകത്തുള്ള ഇൻറ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സും അതോടൊപ്പം തന്നെ എന്താണ് എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സും. ഓക്കെ, ഇപ്പോൾ ഇൻറ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റേണൽ, ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്നുള്ളത് എന്താണ് ഒരു ഇൻറ്റേണൽ ഫാക്ടേഴ്സാണ്. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് സൈസ് എന്നുള്ളത് ഇൻറ്റേണൽ ഫാക്ടേഴ്സാണ്. റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് എന്നുള്ളത് ഇൻറ്റേണൽ ഫാക്ടേഴ്സാണ്. അതോടൊപ്പം തന്നെ എച്ച് ആർ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻറ്റേണൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഓർഗനൈസേഷൻ്റെ പുറമെയുള്ള ഫാക്ടേഴ്സ്. അപ്പം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഗവൺമെൻറ് പോളിസീസ്. ഓക്കെ, ഗവൺമെൻറ് പോളിസീസ് റിക്രൂട്ട്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നീട് ലേബർ മാർക്കറ്റ്. ഓക്കെ, ലേബർ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നീട് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ സ്കിൽഡ് ലേബേഴ്സ്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ സ്കിൽഡ് ലേബേഴ്സ്. പിന്നീട് ലേബർ ലെജിസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇതിൽ വരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സ് ആണ്. അപ്പോൾ സോഴ്സ് പറയുന്നതിന് മുൻപ് എന്താണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെത്തേഡ്സ് എന്നുള്ളത്? ഓക്കെ, അപ്പം അതിൽ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, പിന്നീട്
തേർഡ് പാർട്ടി മെത്തേഡും കൂടിയുണ്ട്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, പിന്നീട് തേർഡ് പാർട്ടി മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിനകത്ത് വരുന്നതാണ് ഇപ്പോൾ എംപ്ലോയി കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റ് തുടങ്ങിയൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡിനകത്ത് വരുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ ന്യൂസ് പേപ്പറുകൾ, അതോടൊപ്പം തന്നെ ജേർണൽസ്, റേഡിയോ, ടെലിവിഷൻ മീഡിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് വരുന്നത്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേം, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തേർഡ് പാർട്ടി മെത്തേഡിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രണ്ട് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്, ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നും രണ്ടാമത്തെയാണ് എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻറ്റേർണൽ എന്താണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഗെറ്റിംഗ് ഓർ റിക്രൂട്ടിംഗ് ദ വർക്കേഴ്സ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. എക്സിസ്റ്റിംഗ് സ്റ്റാഫിനകത്ത് തന്നെ വെച്ചുകൊണ്ട് തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സോഴ്സാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്ന് ട്രാൻസ്ഫർ ആണ്. എന്താണ് ട്രാൻസ്ഫർ എന്ന്, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ദെൻ നെക്സ്റ്റ്, ട്രാൻസ്ഫർ പോലെ തന്നെ മറ്റൊരു ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് എന്ത്, പ്രൊമോഷൻ എന്നുള്ളത്. ഓക്കെ, പ്രൊമോഷൻ എന്നുള്ളതും തന്നെയാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നീട് ഈ പ്രൊമോഷന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡിമോഷൻ എന്നുള്ളത്. ഈ പ്രൊമോഷൻ്റെ റിവേഴ്സ് ആണെന്ത്, ഡിമോഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ ആണെങ്കിൽ എന്താണ്, ചേഞ്ച് ഫ്രം വൺ ജോബ് ടു അനദർ, ദാറ്റ് ഇസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്താണ് കൂടുന്നതാണ് എന്ത്, പ്രൊമോഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൗൺഗ്രേഡിങ് ഓഫ് എൻ എംപ്ലോയി എന്ന് പറയാം. എന്താണ് ഡൗൺഗ്രേഡിങ് ഓഫ് എംപ്ലോയി എന്ന് വിളിക്കുന്നത്, അവിടെ സാലറി കുറവായിരിക്കും, റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും, അതോറിറ്റി കുറവായിരിക്കും, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിമോഷൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് ക്ലിയർ ആയി നിങ്ങൾക്ക് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ്, എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ വഴി റിക്രൂട്ട് ചെയ്യുന്നതാണ് അത് എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്നുള്ളത്. നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് ഒന്നുമില്ല, ഇവിടെ അതിൻ്റെ പേര് തന്നെയുണ്ട്. ഇവിടെ എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് ഒരു നോട്ടീസ് ഓർഗനൈസേഷൻ്റെ നോട്ടീസ് ബോർഡിനകത്ത്, ഫാക്ടറി ഗേറ്റിനകത്ത് നോട്ടീസ് ബോർഡിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വർക്കേഴ്സ് റിക്വേർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നോട്ടീസ് ബോർഡിൽ ഇടുന്നു. അപ്പം അത് വെച്ചിട്ട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിലുള്ള എന്താണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻസ് ആണ്. അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഹിയർ ദ ജോബ് സീക്കർ വിൽ സബ്മിറ്റ് അപ്ലിക്കേഷൻ ടു യർ കമ്പനി ഓൺ ദ എക്സ്പെക്ടേഷൻ ഓഫ് ഗെറ്റിംഗ് എ ജോബ് ഇൻ ഫ്യൂച്ചർ. അതായത് ഇവിടെ എന്താണ് ജോലി വേണമെന്നുള്ള ആൾക്കാർ കമ്പനീസിൽ എന്താണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എങ്ങനെയാണ്, ദേ എക്സ്പെക്ട് ദാറ്റ് ദ ഗെറ്റിംഗ് ജോബ്സ് ഇൻ ഫ്യൂച്ചർ. അവർക്ക് എന്താണ് ജോബ് കിട്ടും, എപ്പോഴാണ് ഫ്യൂച്ചറിൽ ജോബ് കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷനിൽ എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു ഇതാണ് അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻ. അപ്പോൾ കമ്പനീസിനകത്ത് വേക്കൻസി വരുമ്പോൾ എന്താണ് കമ്പനീസ് ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, ആൾക്കാരെ എടുക്കുന്നു. ആ ഒരു ഇതാണ് എന്താ അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻ എന്നുള്ള രണ്ടാമത്തെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്യാഷ്വൽ കോളേഴ്സ് എന്നുള്ളത്. എന്താണ് ക്യാഷ്വൽ കോളേഴ്സ് എന്ന് നോക്കാം നമുക്ക്. ക്യാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ലീവ് വേക്കൻസി ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വളരെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ, ഷോർട്ട് പീരീഡിനകത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞാൽ ക്യാഷ്വൽ കോളേഴ്സ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്മളൊക്കറിയുന്നതാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. അത് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണലിസ്റ്റിനൊക്കെ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ളത് നെക്സ്റ്റ് വൺ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന്, ഓക്കെ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനകത്ത് ഗുഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫോർ അൺസ്കിൽഡ് സ്കിൽഡ് സെമി സ്കിൽഡ് ഓപ്പറേറ്റീവ് ജോബ്സിനൊക്കെ നമ്മൾക്ക് എന്താണ് സ്കിൽഡ് അൺസ്കിൽഡ് സെമി സ്കിൽഡ്
ഓപ്പറേറ്റർ ജോബിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നമുക്ക് റിക്രൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോളേജസുകൾ, അതുപോലെ തന്നെ എന്താ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നമുക്ക് നിങ്ങളൊക്കെ അറിയുണ്ടാവും അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന്. അതോടൊപ്പം തന്നെ എന്താണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ ഇല്ലേ, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റീസൊക്കെ ക്യാമ്പസ് ഇൻ്റർവ്യൂ, അതും തന്നെയാണ് അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നീട് എന്നാൽ ലാർജ് നമ്പർ ഓഫ് അൺസ്കിൽഡ് ലേബേഴ്സിനെ നമ്മൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ലേബർ കോൺട്രാക്ടേഴ്സ്, എന്നുള്ളത് ലേബർ കോൺട്രാക്ടേഴ്സ് എന്നുള്ളത് ഫോർ ദ സർവീസ് ആർ യൂട്ടിലൈസ്ഡ് ടു ഗെറ്റ് ദ ലാർജ് നമ്പർ ഓഫ് അൺസ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് പ്രൈവറ്റ് ഏജൻസീസ് എന്നുള്ളത്, ഓക്കെ, പ്രൈവറ്റ് ഏജൻസീസ്, എന്നുള്ളതും എന്താണ് ഒരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻസ് എന്നുള്ളത്, ഇവിടെ എന്താണ് ജോബ് സീക്കേഴ്സ് എന്താണ് രജിസ്റ്റർ ചെയ്യുന്നു, ട്രേഡ് യൂണിയൻസിൽ രജിസ്റ്റർ ചെയ്യുന്നു, അതുവഴി എന്ത് ചെയ്യുന്നു റിക്രൂട്ട് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വിളിക്കുന്നത്. പിന്നീട് ഇപ്പം ഈ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ എന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതാണ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി നിർശിക്കുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൊമേഴ്സ് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു.